അഡ്വക്കേറ്റ് കെ രാംകുമാർ. ജോലി സംവരണ വിരുദ്ധ പ്രക്ഷോഭമായി തുടങ്ങി സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറി, പിന്നെ അതെപ്പോഴാണ് ഹിന്ദുക്കൾക്കെതിരായ അക്രമിച്ച് തോൽപ്പിക്കാമെന്നും കീഴടക്കാമെന്നുമുള്ള പ്രഖ്യാപനമായത്? ഹലോ. ആ, അങ്ങയോടാണ് ചോദ്യം. ഹലോ, കേൾക്കാമോ? ആ, അതായത് ഒരു ജോലി വിരുദ്ധ പ്രക്ഷോഭമായി, സംവരണ പ്രക്ഷോഭമായാണ് തുടങ്ങിയത്, പിന്നെ അത് സർക്കാരിനെതിരായ പ്രക്ഷോഭമായി മാറി, അതിൻ്റെ മറവിൽ ഹിന്ദുക്കളെ ഉന്നം വയ്ക്കുന്ന പ്രഖ്യാപനമായി അത് മാറിയത് എങ്ങനെയാണ്? അതിൽ ആർക്കും അത്ഭുതമില്ല. കാരണം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ സാധാരണ സംഭവിക്കുന്നതാണ് ഇപ്പോൾ ബംഗ്ലാദേശിലും നടന്നത്. പാകിസ്ഥാനിൽ ബൈബിൾ വായിച്ചു എന്ന കുറ്റത്തിന് ഒരു ചെറിയ ബാലനെ വധശിക്ഷയ്ക്ക് വിധിച്ച കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ആ രാജ്യങ്ങളിൽ അതൊന്നും അത്ഭുതമല്ല. അവിടെ ജോലി സംവരണം ഒരു മറയായിരുന്നു എന്ന് ഇപ്പൊ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ CIA തുടങ്ങിയ ഒരു പ്രക്ഷോഭത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരൊറ്റ പൗരന് പോലും പൗരത്വം നഷ്ടപ്പെടാത്ത നിയമം മുസ്ലിം വിരുദ്ധമാണ് എന്ന് പ്രചരണം നടത്തി അവരുടെ ഔദാര്യത്തിൽ കഴിയുന്ന ചില സംഘടനകൾ അതിന് സഹായം നൽകി വ്യവസ്ഥാപിത ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ പരിശ്രമം നടത്തിയത് ഈ രാജ്യത്തെ ജനങ്ങൾ കണ്ടതാണ്. അതിലൊന്നും അത്ഭുതമില്ല. മാത്രമല്ല, മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലൊക്കെ ഇത് സാധാരണ സംഭവമാണ്. അത്ഭുതപ്പെടുത്തുന്ന അതല്ല. ഇതിന് നമ്മുടെ രാജ്യത്ത് മതേതരവാദികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അവകാശപ്പെടുന്ന വർഗത്തിൻ്റെ സഹായവും സൗമനസ്യവും അതിന് കിട്ടിയെന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ ലജ്ജിച്ച് തലതാത്തണം. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് വിട്ട അന്ന് തന്നെ സി പി എം എന്ന് പറഞ്ഞാൽ ഇന്ദിരാ നെഹ്റു ഡൈനാസ്റ്റിക് അലയൻസിൻ്റെ ഇൻട്രസ്റ്റ് അലയൻസിൻ്റെ ഭാഗമാണ്. ഇന്ദിരാ നെഹ്റു ഡൈനാസ്റ്റിക് ഇൻട്രസ്റ്റ് അലയൻസ് എന്ന് പറയുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് CPM. ആ CPM വളരെ ധൃതി പിടിച്ച് പ്രമേയം പാസ്സാക്കി പ്രക്ഷോഭകാരികളെ അനുമോദിച്ചുകൊണ്ടും സഹായിച്ചുകൊണ്ടും. അതിൻ്റെ പിന്നിലെ പശ്ചാത്തലം എന്താ? അവസാനം അവർക്ക് വാക്കുകൾ വിഴുങ്ങേണ്ടി വന്നു. വാദ്രാചായൻ്റെ ഭാര്യ പ്രിയങ്ക അവിടെ സഹായിച്ചുകൊണ്ട് ആദ്യം സംസാരിച്ചു. പിന്നീട് അവർക്കും വിഴുങ്ങേണ്ടി വന്നു. അവർ ഹിന്ദുക്കളെ ആക്രമിക്കുന്നതെന്ന് പിന്നീട് സമ്മതിക്കേണ്ടി വന്നു. അവർക്ക് അതിൽ അത്ഭുതമില്ല. കാരണം ഡൽഹിയിൽ സിഖ് കൂട്ടക്കൊല നടത്തിയ ആളുകൾക്ക് ബംഗ്ലാദേശിൽ ഹിന്ദു കൂട്ടക്കൊല നടത്തുന്നത് ഒരു സാധാരണ സംഭവമാണ്. അവരുടെ മനസ്ഥിതിയിൽ രാജ്യത്ത് ആർക്കും അവകാശമില്ല. പക്ഷേ എന്നിട്ടും കപടം മതേതരവാദം കൊണ്ട് നടക്കുന്നവരുടെ തൊലിക്കെട്ടി അസാമാന്യമെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കിപ്പോൾ തോന്നിത്തുടങ്ങിയിരിക്കുന്നു. കാരണം ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് ചുട്ട് ചാമ്പലാക്കി കത്തിച്ച് പാവപ്പെട്ട ദുർബല വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് ആക്രമിച്ചത്. അവരുടെ ദയനീയ രോദനം നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഇതിനെ നീതീകരിക്കാനുള്ള തൊലിക്കെട്ടി ഈ രാജ്യത്ത് ചില രാഷ്ട്രീയ കക്ഷികൾക്കുണ്ടായി എന്നുള്ളതാണ് നമ്മളെ വെറുപ്പിക്കുന്ന സംഭവം. അവരെ എത്ര വിമർശിച്ചാലും അധികമാവില്ല. പക്ഷേ അതായത് CPM അപലപിച്ചു, പക്ഷെ ഒരിടത്ത് പോലും അവർ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. അവരുടെ തന്നെ പാർട്ടിയുടെ ഭാഗമായിരുന്ന ആളെ പോലും വെറുതെ വിട്ടില്ലല്ലോ. എന്നിട്ടും ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി എന്നെങ്കിലും ഒരു വാക്ക് അവരുടെ അപലപന കത്തിൽ കണ്ടില്ല. കാണില്ല. ആർക്കും അതിൽ അത്ഭുതമില്ല. കാരണം അവരുടെ നിലനിൽപ്പ് ഇന്ന് ന്യൂനപക്ഷ വർഗീയത ആണ്.
ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടെ നിയന്ത്രിക്കുന്ന ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥിതി മറിച്ചല്ല. കേരളത്തിലെ ടെൻജൻപത്ത് പണക്കടാണ്. അത്ര ദയനീയമായ സ്ഥിതിയിലേക്ക് അവരത് പതിച്ചിരിക്കുന്നു. കേരളത്തിലെ ഒരൊറ്റ സീറ്റ് പോലും ഈ വർഗത്തിൻ്റെ ഔദാര്യമില്ലാണ്ട് മഹത്തായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഇന്ന് അവകാശപ്പെടാൻ പറ്റില്ല. ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ പരസ്യമായി പാകിസ്ഥാൻ്റെ നിർമ്മാതാക്കളുടെ രാഷ്ട്രീയ പാർട്ടി അവരെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ അവർക്ക് ചങ്കുറ്റമില്ല. കാരണം അത്രമാത്രം വിധേയത്വം ആ പാർട്ടിയോടുണ്ട്. ആ പാർട്ടിയെപ്പറ്റി പാകിസ്ഥാൻ്റെ സഹസ്ഥാപകനായ ജവഹർലാൽ നെഹ്റു ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ചത്ത കുതിരയാണെന്നാണ്. ആ ചത്ത കുതിരയെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പടക്കുതിരയാക്കിയെന്ന് മാത്രമല്ല, അവരുടെ ഔദാര്യത്തിൽ ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട ഗതികേടിലേക്ക് അവരെത്തിയിരിക്കുകയാണ്. എന്തൊരു പാവം, എന്തൊരു ഗതികേട്! ഇത്രമാത്രം അധപ്പതനം! ഒരു കാലത്ത് ഈ രാജ്യത്തിൻ്റെ ആവേശവും ആഹ്ലാദവും അഭിമാനവുമായിരുന്ന രാഷ്ട്രീയ കക്ഷി ഈ പതനത്തിൽ എത്തിച്ചേർന്നു എന്ന് ആലോചിക്കുമ്പോൾ വാസ്തവത്തിൽ അവരോട് സഹതാപം തോന്നുകയാണ്. അത്ഭുതമില്ല. കാരണം എന്നും പ്രീണനം നടത്തിയിട്ടുണ്ട്. നാഥുറാം ഗോഡ്സേ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തെ ആർഎസ്എസ് പ്രവർത്തകനായി ചിത്രീകരിക്കാൻ നടത്തിയ എല്ലാ പരിശ്രമവും ദയനീയമായി പരാജയപ്പെട്ടു. ആ ഹിന്ദു മഹാസഭയുടെ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ഹൈക്കോടതിയായി വെച്ചത് വലിയ മതേതരം പറയുന്ന സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവാണ്. എന്നിട്ട് ഇപ്പോൾ ഉടുപ്പില്ലാതെ മതേതരത്വം പറയണം. ഡൽഹിയിൽ സിഖുകാരെ കൊലപ്പെടുത്തിയവർ, ഗോത്രയിൽ നിസ്സഹായരായ കർഷകരെ വാഗണോടുകൂടി കത്തിച്ച ആളുകളെ പറ്റി ഒരക്ഷരം മിണ്ടാതെ മറ്റുള്ളവരുടെ വർഗീയം എന്ന് പറയുന്നു. ഈ കാപട്യമാണ് വാസ്തവത്തിൽ ഈ ബംഗ്ലാദേശ് സംഭവത്തിൽ നമ്മുടെ രാജ്യത്ത് കൂടുതൽ വ്യക്തമായി വന്നത്. വാദ്രാചായൻ്റെ ഭാര്യ പ്രത്യേകം ബംഗ്ലാദേശിനെ പറ്റി പറഞ്ഞു. അതെ, അവർക്ക് നിക്കകളിയില്ലാതെ പറഞ്ഞാണ്. കാരണം രാജ്യത്ത് ബംഗ്ലാദേശിലെ ആ രാജ്യക്കാരായ ആ രാജ്യം സ്വന്തം മാതൃരാജ്യമായി അംഗീകരിച്ച ഒരുപാട് ഹിന്ദുക്കളുടെ കഷ്ടസ്ഥിതിയും ദയനീയ സ്ഥിതിയും കണ്ട് മറിച്ചൊന്ന് പറയാൻ ചങ്കൂറ്റമില്ലാത്തതുകൊണ്ടാണ്. അല്ലാണ്ട് മനസ്സാക്ഷിയുടെ കുത്തുകൊണ്ടല്ല ഈ സ്നേഹം കാണിക്കുന്നത്. കാരണം നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ജയമഹിന്ദ സിലാമിയെ പറ്റി ഒരു വാക്ക് പറഞ്ഞാൽ വയനാട് സീറ്റ് നഷ്ടപ്പെടും. അതിനുള്ള ചങ്കൂറ്റമില്ല. കാരണം വയനാടിലെ 7 നിയോജക മണ്ഡലത്തിൽ 6 ലീഗിൻ്റെ നിയന്ത്രണത്തിലാണ്. വാസ്തവത്തിൽ ലീഗിൻ്റെ ഔദാര്യത്തിലാണ് തുഗ്ലക് റോഡിലെ നേതാവ് പാർലമെൻറ്റിൽ അംഗമായത്. അല്ലാണ്ട് സ്വന്തം ആ പാർട്ടിയുടെ എല്ലാ സ്ഥലത്തെ വിജയം നോക്കിയാലും കാണാം, എല്ലാം മറ്റുള്ളവരുടെ ചുമരിൽ നിന്നുകൊണ്ട്. ബംഗാളിൽ ഒറ്റയ്ക്ക് നിന്നു, ദയനീയമായി തോറ്റു. തുന്നമ്പാടി ചൗധരി വരെ തോറ്റു മറ്റെല്ലാ സ്ഥലത്തും. ഇപ്പോൾ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ്റെ ഔദാര്യത്തിൽ, കേരളത്തിലെ ലീഗിൻ്റെ ഔദാര്യത്തിൽ, മറ്റ് മഹാരാഷ്ട്രയിലും മറ്റ് UPയിൽ മുലയം സിംഗ് യാദവിൻ്റെ മകൻ്റെ ഔദാര്യത്തിൽ മുസ്ലിം വോട്ട്. അപ്പോൾ ന്യൂനപക്ഷ പ്രീണനം ഇപ്പോൾ ഒരു പരിപാടിയായിട്ടും പ്രവർത്തന ശൈലിയായിട്ടും.